ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾ ഗെയിമേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൺ പഞ്ച് മാൻ്റെ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന കലണ്ടർ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു കലണ്ടർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഏതൊക്കെ ഇവൻ്റ് ആണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് അതുവഴി കിട്ടാനായിട്ട് പോകുന്നത്, എന്തൊക്കെയാണ് ലോഗിൻ റിവാർഡ്സ് എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ, സോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ആ ഒരു കലണ്ടർ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമുക്ക് വരാൻ പോകുന്ന മൂന്ന് ബണ്ടിൽസിൽ, ആ ഒരു സത്താമയുടെ ബണ്ടിൽ നമുക്ക് ഏത് ഇവൻറ്റ് വരെയാണ് വരാനായിട്ട് സാധ്യത കൂടുതലെന്നും, ആ ഒരു ഇവൻറ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ദെൻ എല്ലാവരും മെയിനായിട്ട് എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു M1A7. ഓക്കെ, അപ്പം ആ ഒരു ഗൺ സ്കിന്ന് ഏത് ഇവൻറ്റ് വഴിയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പം ആ ഒരു ഇവൻറ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്, സോ അതിൻ്റെ ലീക്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഇവൻറ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്, സോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഏത് ഇവൻറ്റ് ആണെന്ന്. ദെൻ നമുക്ക് ഈ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ടോപ്പ് പോയിൻറ് ഏതാണെന്നും, ആ ഒരു ടോപ്പ് പോയിൻറ് വരെ വരാനായിട്ട് ചാൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ള എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്നും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. ദെൻ ഈ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മച്ചന്മാരെ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് എപ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, എന്നിട്ട് ഒരു ബെൽ ബട്ടണും കൂടി ഒന്ന് ഓളോ ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഒട്ടും തന്നെ പറഞ്ഞില്ല, അടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. The only one, the mega the sangra igre voya padra satme balla rozumo be balla musikanta jamni mendiye yara tambale vere lage gore me sunya maria igre voya padra satme balla rozumo be balla musikanta. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് വന്ന ഒരു ഇവൻറ്റ് കലണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു സെർവറിനകത്ത് ഒരു ഇവൻറ്റ് കലണ്ടർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെർവറുമായിട്ട് നല്ല രീതിക്ക് സിമിലാരിയാണ്, ബട്ട് സെയിം ആയിരിക്കത്തില്ല. അപ്പം ഫസ്റ്റ് തന്നെ എല്ലാ കൂട്ടുകാരും അക്കാരും അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കലണ്ടറിൽ ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെ ആയിരിക്കും നമ്മുടെ സെർവറിനകത്ത് വരുന്ന സമയത്തും. അപ്പം ഫസ്റ്റ് തന്നെ ഓരോ സ്റ്റേജ് വെച്ച് ഇവർ ഓരോ ടൈമും തിരിച്ചിട്ടുണ്ട്. അപ്പം ഓരോ സ്റ്റാർ കൊടുത്തിട്ടാണ് ഇത് ഓരോ ഇവൻറ്റ്സും ഇവിടെ തിരിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് സ്റ്റാറിൻ്റെ അവിടെ നിങ്ങൾക്ക് നോക്കിക്കാണ്ടായിട്ട് കൗണ്ട് ഡൗണ്, പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് ഹീറോസ് ഗാദറിങ് അതായത് നമ്മുടെ ആ ഒരു സത്താമയുടെ ബണ്ടിലും ജനൂസിൻ്റെ ബണ്ടിലും പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു ബണ്ടിലും ആ ഒരു ഇവൻറ്റ് വരെയായിരിക്കും വരാനായിട്ട് വന്നത്. ആ ഒരു ഇവൻറ്റ് നിങ്ങളെ അവസാനം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേജ് 3 അവിടെ കാണാനായിട്ട് പറ്റും ജോയിൻ ഫയർ പഞ്ച് ഇവൻറ്റ്. അതായത് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ടോക്കൺ കിട്ടും, ആ ഒരു ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് നാലാമത്തെ സ്റ്റേജിൻ്റെ അവിടുത്തുള്ള എല്ലാ റിവാർഡ്സും നിങ്ങൾക്ക് അൺലോക്ക് ആയിട്ട് കിട്ടുക. അപ്പോൾ നാലാമത്തെ സ്റ്റേജിൻ്റെ അവിടെ നമുക്കൊരു ലെജൻഡറി ആയിട്ടുള്ളൊരു ബാക്ക് ബാഗ് കൊടുത്തിട്ടുണ്ട്, ഒരു അവതാറും കൊടുത്തിട്ടുണ്ട്, പിന്നെ വെപ്പൺ റോയൽ വൗച്ചറും പിന്നെ ഡയമണ്ട് റോയൽ വൗച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റിവാർഡ്സ് നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ ഉപയോഗിച്ചിട്ടായിരിക്കും അൺലോക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ റിവാർഡ്സ് കിട്ടാനുള്ള ടോക്കൺ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ നിന്ന് തന്നെ ആയിരിക്കും കിട്ടാനായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ലോഗിൻ ചെയ്യുന്ന സമയത്തും ആ ഒരു ടോക്കൺ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ ഒന്നും ഇൻഫോ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഗൈസ്, നമുക്ക് സ്റ്റേജ് 5 ആവുന്ന സമയത്ത് ഈ ഒരു ലൂട്ട് ബോക്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ലൂട്ട് ബോക്സ് ഈസ് വൺ ലെജൻഡറി ആയിട്ടുള്ളൊരു ലൂട്ട് ബോക്സ് ആണ്, വെച്ചാൽ ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗെയിമിംഗ് വരുന്ന സമയത്ത് ഈസ് ഇങ്ങനത്തെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാനായിട്ട് പറ്റുക. പിന്നെയുള്ള വെച്ചമാരെ ഇമോട്ടാണ്. അപ്പം ഇമോട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇനി ഒന്ന് രണ്ട് ഇമോട്ടും കൂടെ നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇമോട്ട് നിങ്ങൾ ക്ലെയിം ചെയ്ത് എടുത്തോ ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, ദെൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ടോപ്പ് അപ്പ് ഇവൻ്റ് ആണ്. സോ ടോപ്പ് അപ്പ് ഇവൻ്റ് ഏറ്റവും കൂടുതൽ കാണിട്ട് സാധ്യതയുള്ളത് ആ ഒരു ഗ്ലൂവാളും പിന്നീടുള്ള ഈ ഒരു ബാക്ക് ബാഗും ആണ്. സോ ഈ ഒരു ബാക്ക് ബാഗ് വളരെയധികം ലെജൻഡറി ആയിട്ടുള്ള ഒരു ബാക്ക് ബാഗ് ആണ്. അപ്പം അക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ഗ്ലൂവാളും നമുക്ക് അടുത്തായിട്ട് ടോപ്പ് അപ്പ് ഇവൻ്റ് വരെ കാണിട്ട് പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ളത് ആ ഒരു ഗ്ലൂവാളും പിന്നെ നമ്മുടെ ബീസ്റ്റ് എന്ന് പറയുന്നൊരു പെറ്റുമാണ്. മറ്റുള്ള സമയത്തൊക്കെ ഒരു ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്ത സമയത്താണ് നമുക്ക് ഒരു ബീസ്റ്റിൻ്റെ എന്തോ ഒരു പെറ്റിനെ കിട്ടുക. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഈസും ഈ കുറച്ച് ബാക്ക് ബാക്ക് ആണ്, നിങ്ങൾ കണ്ടിരുന്ന ഈ കുറച്ച് ബാക്ക് ബാക്ക് ആണ്. സോ ഈ ഒരു ബാക്ക് ബാഗും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫാൻറ്റസി തീമിലുള്ള ഒരു ബാക്ക് ബാക്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ വരാനായിട്ട് ചാൻസ് കുറവാണ്. എന്തായാലും ആ രണ്ട് ഐറ്റംസും അറിഞ്ഞു വെച്ചേക്കുക, അതായത് നമ്മുടെ ഒരു ഗ്ലൂവാളും പിന്നീടുള്ള ആ ഒരു ബീസ്റ്റ് എന്ന് പറയുന്നൊരു പെറ്റും. ഇത് നമ്മൾ അടുത്തിട്ട് നോക്കാൻ പോകുന്ന ഇവൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു സത്താമയുടെ ഒരു ബണ്ടിൽ വരാൻ പോകുന്നൊരു ഇവൻറ്റാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈസം സത്താമയുടെ ഒരു ബണ്ടിൽ വരാൻ പോകുന്നൊരു ഇവൻറ്റാണ്. ഈസം ഇത് മറ്റുള്ള സെർവറിനകത്ത് വന്നിട്ടുള്ളൊരു ഇവൻറ്റാണ്. ഇത് നമ്മുടെ ഒരു ലാറ്റിൻ സെർവറിലും പിന്നെ നമ്മുടെ നോർത്ത് അമേരിക്കൻ സെർവറിലുമാണ് ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുള്ളത്. ഈസം അവിടെ കൊടുത്തേക്കുന്ന ആ ഒരു ഗ്ലൂവാളാണ്, പിന്നീട് നമുക്ക് ആ ഒരു ഇമോട്ടും കാണാൻ പറ്റും. അപ്പം നമ്മുടെ സെർവറിനകത്ത് വരുന്ന സമയത്ത് സത്താമയുടെ ബണ്ടിലാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഈസം ആ ഒരു ഇമോട്ടും അവിടെ കാണിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇവൻറ്റ് നമ്മുടെ സെർവറിനകത്തോട്ട് കൺഫേംഡ് അല്ല, ഏകദേശം 50% ചാൻസേ ഉള്ളൂ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ സെർവറിനകത്തോട്ട് വരാനായിട്ട്. അപ്പം എല്ലാ കൂടുതലും അക്കാവിലും അറിഞ്ഞു വെച്ചേക്കുക, ഇങ്ങനത്തുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റ് വരെയിട്ടായിരിക്കും ആ ഒരു സത്താമയുടെ ബണ്ടിൽ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനായിട്ട് വന്നേ. എന്നിരുന്നാലും ഈ നാളെയോ മറ്റന്നാളോ നമുക്കൊരു പുതിയൊരു വെബ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു ഇവൻ്റ് ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ എനർജി ക്യാഷ് എന്ന് പറയുന്ന
പൊട്ടുന്ന ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നല്ലതൊക്കെ ഡയമണ്ട് പൊട്ടുന്ന ഒരു ഇവൻറ്റോ നമ്മുടെ ഗെയിമിനകത്ത് അടുത്തായിട്ട് തന്നെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു ജനൂസിൻ്റെ M4A1 നമുക്ക് ഇന്ന് വെപ്പൺ റോയൽ വഴി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അത് നമുക്ക് വെപ്പൺ റോയൽ വഴിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ റോയൽ വഴി ആയിരിക്കും വരുന്നതെന്ന്. എന്നിരുന്നാലും ഗൈസ് നമുക്ക് ആ ഒരു വെപ്പൺ റോയൽ വഴി വന്നിട്ടുണ്ട്. അപ്പം എത്ര കൂട്ടുകാർക്കാണ് ആ ഒരു M4A1 ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. ദെൻ ഗൈസ് നമ്മുടെ വൺ പഞ്ച് മാൻ്റെ തീമിലുള്ള ഒരു ജനൂസിൻ്റെ ബണ്ടിൽ നമുക്ക് അടുത്തായിട്ട് തന്നെ ഡയമണ്ട് റോയൽ വഴി വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ നൈറ്റ് ഡ്രസ്സ് നമുക്ക് മിക്കവാറും ഫ്രീ ആയിട്ടായിരിക്കും കിട്ടാനായിട്ട് പോവുക. അപ്പം ചുമ്മാ നമ്മുടെ ലാസ്റ്റ് ടോപ്പിലേക്ക് പോകാം. അപ്പം ഇതുവരെ എല്ലാ കൂടെ കാത്തിരുന്ന ഒരു ടോപ്പിക്കാണ്, അതായത് നമ്മുടെ ഒരു M1 Diaries സ്കിന്നെ ഏത് ഇവൻറ്റ് വഴിയാണ് വരുന്നതെന്ന്. സോ നമുക്ക് കിട്ടിയ ലീക്ക് അനുസരിച്ച് സോ ഈ ഒരു ഇവൻറ്റ് വഴി ആയിരിക്കും വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പം ഈ ഒരു ഇവൻറ്റിൻ്റെ പേര് പഞ്ച് സ്ട്രെങ്ത് എന്നാണ്. സോ ആ ഒരു ഇവൻറ്റ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇവൻറ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. സോ അവിടെ നമ്മൾ പഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പം പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമണ്ട് യൂസ് ചെയ്യണം. അപ്പം നല്ല രീതിക്ക് ഡയമണ്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ നമുക്ക് ആ ഒരു M1 Diaries സ്കിൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നല്ല രീതിക്ക് പഞ്ച് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് ആ ഒരു M1 Diaries സ്കിൻ കിട്ടാൻ. അപ്പം നല്ല രീതിക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഡയമണ്ട് നമ്മൾ അവിടെ കൊടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഇവൻറ്റ് എന്ന് വെച്ചാൽ. അപ്പം ഈ ഒരു ഇവൻറ്റ് വരാനായിട്ടും ചാൻസ് ഉണ്ട്, ബട്ട് കൺഫേംഡ് അല്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരുണ്ടെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ, അപ്പം അടുത്തൊരു കിടിക്കാച്ചി വീഡിയോ കൂടി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീസ് ഓൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.